നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച ഒരു ബസാർ സ്ട്രീറ്റിൽ നിൽക്കുകയാണ്. ഒരു മാർക്കറ്റ് ഏരിയയാണ് ഇത്. വെല്ലൂരല്ല, വെല്ലൂരിൽ നിന്നും 25 കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ ആർക്കോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്തിനാണ് ആർക്കോട്ട് വന്നതെന്നല്ലേ, ഈ ബസാർ സ്ട്രീറ്റ് തപ്പി തന്നെയാണ് വന്നത്. ആർക്കോട്ട് ഒരു കാര്യത്തിൽ വളരെ ഫേമസ് ആണ്, അതായത് ഇവിടുത്തെ മക്കൻ പേട. അതിനൊരു ചരിത്രം തന്നെ പറയുന്നുണ്ട്. മക്കൻ പേട എങ്ങനെ ആർക്കോട്ടിന് സ്വന്തമായി എന്നുള്ള കാര്യത്തിൽ, അതൊക്കെ നവാബിൻ്റെ കാലത്തെ കഥയാണ്. അപ്പോൾ ആർക്കോട്ട് നവാബിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വീറ്റ് ഐറ്റമായിരുന്നു മക്കൻ പേട. അപ്പോൾ രാജാക്കന്മാർ കഴിച്ചുകൊണ്ടിരുന്ന സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അത്രത്തോളം വളരെ പ്രഷ്യസ് ആയിരിക്കുമല്ലോ. അവിടെ നിന്നും ഒരു ചെട്ടിയാർ ഫാമിലി അതിൻ്റെ ട്രേഡ് സീക്രട്ട് മനസ്സിലാക്കുന്നു. അത് വരദരാജ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അനുജനായ ഗോവിന്ദരാജ ചെട്ടിയാർ ഇങ്ങനെ തലമുറകൾ കൈമാറി ആ കുടുംബത്തിന് സ്വന്തമാകുന്നു ഈ മക്കൻ പേരയുടെ രഹസ്യം. അങ്ങനെ അവരൊരു കട തുടങ്ങുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയൊരു ഇംപ്രൊവൈസേഷൻ അവർ നടത്തി. നവാബിൻ്റെ മക്കൻ പേടയെക്കാട്ടിലും കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് ഇവർ മക്കൻ പേട തയ്യാറാക്കിയത്. അത് കഴിഞ്ഞിട്ട് അത് അത്രയും ഫേമസ് ആയതുകൊണ്ട് ഒരു 150 വർഷങ്ങൾക്ക് മുന്നേയുള്ള കഥയാണ്, ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അതോടുകൂടി ആർക്കോട്ടിലെ മക്കൻ പേട വളരെ ഫേമസായി. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഈ അണ്ണാസാലി ബസാർ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ആർക്കോട്ടിലെ ഒരുപാട് ബേക്കറീസ് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം തന്നെ മക്കൻ പേട ഫേമസാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ല മക്കൻ പേട കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെട്ടിയാറിൻ്റെ പഴയ കടയുണ്ട്, ചെട്ടിയാർ സ്വീറ്റ് സ്റ്റോൾ. അവിടെ ഇപ്പോൾ പഴയ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പൊതുവായിട്ട് ഒരുപാട് പുതിയ കടകൾ വന്നു. ഇപ്പോൾ ഒരു 50 വർഷം, ഏതാണ്ട് 45 വർഷത്തോളം പഴക്കമുള്ള ഒരു കണ്ണൻ സ്വീറ്റ് ലാൻഡ് എന്ന് പറഞ്ഞ കടയാണ് ഇപ്പോൾ ഏറ്റവും ഫേമസ്. അപ്പോൾ ആ കടയുടെ ഭാഗത്തേക്കാണ് ഞാൻ നടക്കുന്നത്. നമുക്ക് ആ കട കണ്ടുപിടിക്കാം. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ട്രീറ്റാണ്. നമ്മൾ അന്വേഷിച്ചു വന്ന കണ്ണൻ സ്വീറ്റ് ലാൻഡ് എത്തിക്കഴിഞ്ഞു. മക്കൻ പേട സ്പെഷ്യൽ ഇവിടെ പടം തന്നെ വെച്ചിരിക്കുന്ന മക്കൻ പേടയുടെ അത് കയറുമ്പോൾ തന്നെ. കണ്ണൻ സ്വീറ്റ് ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്തുണ്ട്. നമസ്കാരം മിസ്റ്റർ ഭാസ്കർ, ഇദ്ദേഹമാണ് ഈ ഷോപ്പിൻ്റെ ഓണർ. ഇത് എത്ര വർഷം വെച്ചത്? 45-50 ഇയേഴ്സ് 68 സ്റ്റാർട്ടഡ് അല്ലേ? ഓക്കെ, 68. ആ 68 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 46 വർഷത്തോളം പഴക്കമുണ്ട് ഈ കടയ്ക്ക്. ഇപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ചുള്ള ഒരുപാട് ഫീച്ചേഴ്സ് പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്, ടെലിവിഷനിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച്, മിസ്റ്റർ ഭാസ്കറിനെ കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ കടയെ കുറിച്ചും ഒക്കെ ഇതാണല്ലേ, ഡെക്കാൻ ക്രോണിക്കിൽ വന്ന ആർട്ടിക്കൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കോട്സ് മക്കാൻ പേട ഡിലൈറ്റ്സ് മില്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു വളരെ പേര് കേട്ട ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും ഭാഗ്യമായി. അപ്പം ഭയങ്കര ഫേമസ് ആണ് ഈ സ്ട്രീറ്റിൽ. അണ്ണാസാലി സ്ട്രീറ്റിൽ ധാരാളം മക്കൻ പേട ഷോപ്സ് ഉണ്ട്, ഒരുപാട് ബേക്കറീസ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ചെട്ടിയാർ സ്വീറ്റ് സ്റ്റോൾ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതാണ് കുറേ കാലമായിട്ട് നല്ല പേര് നിലനിർത്തി പോകുന്നത്. അപ്പോൾ കണ്ണൻ സ്വീറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അണ്ണാസാലി സ്ട്രീറ്റിലെ 174 ആണ് ഈ ഡോർ നമ്പർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം സ്വീറ്റ്സ് കാര്യങ്ങളുണ്ട് കണ്ണൻ സ്വീറ്റ് ലാൻഡിൽ. അപ്പോൾ ഇവിടുത്തെ മക്കൻ പേട ഡീറ്റെയിൽസ് കാണാം ഉള്ളിൽ പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു ഈ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരിക്കാം. ഓക്കെ, പ്ലീസ്. അപ്പോൾ കണ്ണൻ സ്വീറ്റിൻ്റെ അകത്ത് കയറി കിച്ചൺ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. മേക്കിംഗ് ഏരിയയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഓണർ തന്നെ മിസ്റ്റർ ഭാസ്കറിന് എനിക്ക് ഇത് കൊണ്ടു തന്നിരിക്കുകയാണ് മക്കൻ പേട. ഈ മക്കൻ പേട തേടിയാണ് നമ്മളിവിടെ വന്നത്. അത് ഈ ആർക്കോട്ടിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ആർക്കോട്ട് സ്പെഷ്യൽ, ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഈ മക്കൻ പേടയുടെ ഒരു ഫസ്റ്റ് ടേസ്റ്റ് കിട്ടാണ്. എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ഗുലാബ് ജാം പോലെയൊക്കെ പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഷുഗർ സിറപ്പില്ല, ഗുലാബ് ജാം മാതിരി. അപ്പൊ അതിന്റെ മിക്സിങ് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഗുലാബ് ജാം മാതിരി അല്ല, ഡിഫറെന്റ്. അപ്പൊ ആ ഡിഫറെന്റ് എങ്ങനെയാണെന്ന് നമുക്കറിയണം. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് സാമ്പിൾ കാണിച്ചതാണെന്ന് പറഞ്ഞു. ഒരു 1 kg ആർക്കാട് സ്പെഷ്യൽ മക്കൻ പേട. ഓക്കെ, ഇത് മാസ്റ്റർ, മാസ്റ്ററാണ് ചെയ്യാൻ പോണത്. ഇത് കോവ. ഓക്കെ, എത്ര കോവ ഇത്? 1 kg. 1 kg 1 kilo മൈദ മാവ്, 1 kilo കോവ.
അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി, അതായത് 1 കിലോ കോവയ്ക്ക് 1 കിലോ മൈദ, അതിൻ്റെ കൂടെ 1 5 ഗ്രാം സോഡാപ്പൊടി, പിന്നെ 150 ഗ്രാം ഡാൽഡയും നെയ്യും കൂടിയുള്ള മിക്സ്ചർ അത് ഉരുക്കിയത്, പിന്നെ കുറച്ച് വെള്ളം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മാസ്റ്റർ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക, കുഴച്ച് തേച്ച് കുഴയ്ക്കുക. നല്ല ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ അല്ലേ അടിച്ച് അപ്പടി അടിച്ച് ആ സ്മൂത്തായിട്ട് ഒരു അടി അടിച്ച് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ച്, എന്നിട്ട് അതിൽ നിന്നും ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസ് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ ബോൾസിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നട്ട്സ് ചോപ്പ് ചെയ്തത് അകത്ത് വെച്ച് ഫില്ല് ചെയ്തിട്ട് ഉരുക്കി എണ്ണയിൽ വറുത്ത് കോരി ഷുഗർ സിറപ്പ്. അപ്പോൾ പ്രോസസ്സ് വളരെ സിമ്പിൾ കണ്ടല്ലോ. എന്നിട്ട് അത് ഉരുട്ടി എടുത്തിട്ട് അപ്പം ഈ കുറേ കാര്യങ്ങൾ ചേർത്ത്, അതായത് 1 കിലോ മൈദ, 1 കിലോ കോവ, 1 ടീസ്പൂൺ അത് 5 ഗ്രാമോളം സോഡാപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം കുറച്ച് 150 ഗ്രാം നെയ്യും ഡാൽഡയും കൂടി മിക്സ് ചെയ്ത് ഉരുക്കിയത് നന്നായിട്ട് കുഴച്ചെടുത്തു. എന്നിട്ട് മാസ്റ്റർ എന്താ ചെയ്തത്, ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ളത് ഉരുത്തിയിട്ടു. വേറൊരു മാസ്റ്റർ അടുത്ത് വന്നിരുന്നിട്ട് അത് ഓരോന്നും ഇങ്ങനെ കയ്യിൽ വെച്ചൊന്നുകൊണ്ടൊന്ന് പരക്കായിട്ട് അകത്ത് നിറച്ച് അണ്ടിപ്പിടുത്ത് നുറുക്കിയത് വെച്ചു. എന്നിട്ട് വീണ്ടും അത് ക്ലോസ് ചെയ്ത് ഉരുത്തിയിട്ട് ചെറിയൊരു ഡിപ്രഷൻ, ചെറിയൊരു അമർത്തൽ അമർത്തി ആ നടുക്കൊരു ചെറിയൊരു ഹോളല്ല ഒരു ചെറിയൊരു കാഴ്ച പോലെ ഉണ്ടാക്കിയിട്ട് മാറ്റി മാറ്റി വെക്കും. ഇനി ഇതാണ് എന്തെങ്കിലും പറഞ്ഞത്. ആർക്കോട്ടിലെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടെത്താൻ വന്ന മക്കൻ പേട, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഷോപ്പിനകത്ത് ഈ കണ്ണൻ സ്പിറ്റ്സ് സ്റ്റാളിൽ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. ഇവിടെ കംപ്ലീറ്റ് കോവ വെച്ചിട്ടുള്ള വേറെ പല പരിപാടി. ഇപ്പോൾ ജാംഗ്രി വെച്ചാൽ നമ്മുടെ ഒരു യെല്ലോ ജിലേബി, അതിൻ്റെ മുകളിൽ കോവ ധാരാളമായിട്ട് ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കാൻ പറ്റും. കോവ ജാംഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് കണ്ടിട്ടില്ല. ജിലേബി തന്നെ ഭയങ്കര സ്വീറ്റാണ്, അതിൻ്റെ മുകളിൽ പിന്നെ കോവയും കൂടി വെച്ചിട്ടുള്ളൊരു അടുക്ക്, അതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ട്രേ നിറച്ച്. ഇവിടെ അങ്ങനെ മക്കൻ പേട എല്ലാം ഷേപ്പാക്കി കഴിഞ്ഞു. ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് വരും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പിലല്ല ചെയ്യുന്നത്, ഇത് ചാർക്കോൾ ശരിക്കും വിറകടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അതാണ് ബ്രേക്കായി പോവും അല്ലേ, പൊട്ടിപ്പോവും. വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ സ്വാദ്, ടേസ്റ്റ് നല്ലതായിരിക്കും. അതാണ് ഇവരുടെ സ്പെഷ്യലായിട്ട് പറയുന്നത്. ഇത് 9 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ ട്രേഡ് സീക്രട്ടിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി, തണ്ണി ரொம்ப குவாலிட்டி தண்ணி நல்ல குவாலிட்டி விறகடுப்பு ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇനി എണ്ണയിൽ വറുത്ത് വരുന്നു ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇടും. മാസ്റ്ററുടെ കൈ പക്വമാണ്, മാസ്റ്ററുടെ കൈ കൈപുണ്യമാണ് ഏറ്റവും പ്രധാനം. അത് മൂന്നാമത്തെ ഫാക്ടറാണ്, അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പ്, നല്ല വെള്ളം, പിന്നെ മാസ്റ്ററിൻ്റെ കൈപുണ്യം ഉണ്ടാക്കുന്ന ആളുടെ വർഷങ്ങളായിട്ടുള്ള. പിന്നെ ഇതിപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഷുഗർ സിറപ്പിൽ ഇനി ഇത് 2 മണിക്കൂർ അല്ലെ, 2 അവേഴ്സ് 2 മണിക്കൂർ ആ ഒരു 2 മണിക്കൂർ സമയം ഓവർ വയ്ക്കണം. അതൊന്ന് പിടിക്കാനായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ നല്ല ഷുഗർ സിറപ്പ് ഇങ്ങനെ സോഫ്റ്റ് ആയി. അപ്പോൾ ഇത് ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചും കൂടെ കൂടുതൽ സ്വാദാണ്. കാര്യം ഇതിൽ കൂടുതൽ കോവ ചേർക്കുന്നുണ്ട്, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. കോവയുടെ ക്വാണ്ടിറ്റി കൂടുതലാണ്, അകത്ത് നട്ട്സിൻ്റെ ഫില്ലിംഗ് ഉണ്ട്. നട്ട്സ് പറഞ്ഞാൽ മുന്തിരിപ്പഴമെന്നാണ് ഇവിടെ പറയുന്നത്, നട്ട്സ് മുന്തിരി. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 150 കിലോ വരെ സെയിലുള്ള കാര്യമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഹൂർത്തമുള്ള സമയത്ത് അല്ലേ, കുറേ ഫംഗ്ഷൻസ് ഫെസ്റ്റിവൽ സമയത്ത് കൂടുതൽ. ദീപാവലിക്കൊക്കെ ഈ 2 മണിക്കൂർ ഊറാൻ വയ്ക്കാനൊന്നും സമയമില്ലായിരുന്നു. എടുത്തുണ്ടാക്കുന്നു, ഷുഗർ സിറപ്പ് ഇടുന്നു, പോടും. ഇവർക്ക് കൈ എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു, അവരുടെ എല്ലാ ജോലി തിരക്കായിരുന്നു. പിന്നെ ജയലളിത അമ്മയുടെ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്, അവരുടെ അവിടെ നിന്ന് വരെ ഓർഡേഴ്സ് വരാറുണ്ട്. പോയ്സ് കാർഡിൽ നിന്നും ഓർഡേഴ്സ് 10 കിലോ 10 കിലോ കിടക്കിടയ്ക്ക് ഇവിടെ ഓർഡർ ചെയ്ത് വെത്താറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ആർക്കോട്ട് വന്നാൽ ഇവിടെ വന്ന് മക്കൻ പേട വാങ്ങി കഴിച്ചിരിക്കണം. അണ്ണാ സലി സ്ട്രീറ്റ്, ഡോർ നമ്പർ 174, കണ്ണൻ സ്വീറ്റ് സ്റ്റോൾ. അതാണ് കറക്റ്റ് അഡ്രസ്. സ്വീറ്റ് ലാൻഡ്, ഇവിടുത്തെ സ്വീറ്റ്സ് എല്ലാം സ്പെഷ്യലാണ്. കിച്ചൺ ഭാഗത്താണ് മേക്കിംഗ് ഏരിയ മുഴുവൻ. ബാദുഷാ, ഗുലാബ് ജാമുൻ, പേടാസ്, പലതരം ജാഗ്രി, മറ്റേ എന്താണ് കോവ ജാഗ്രി, പിന്നെ ഈ ഇത് മക്കൻ പേടയൊക്കെ ഇങ്ങനെ പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്.